മ്യൂസീഷ്യൻ സ്റ്റീഫൻ ദേവസിയാണ് ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കുവെക്കുന്നത്. യാതൊരു ഇൻട്രൊഡക്ഷനും ആവശ്യമില്ലാത്തൊരു വ്യക്തി. ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. ചേച്ചി മാത്രമേ പറയുള്ളൂ, എല്ലാവരും പറയുന്നു. ശരിക്കും ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഒരു ഇൻസ്ട്രുമെന്റിലൂടെ തന്നെ ഒരു ജനറേഷന്റെ ആ ഒരു ടേസ്റ്റിനെ മാറ്റിമറിച്ച ഒരാളാണ്. ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിരുന്നോ? ഒരു പ്രതീക്ഷയുണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ തുടങ്ങി, പിന്നെ എങ്ങനെയൊക്കെയോ ഓരോ വഴി ഇങ്ങനെ വഴി കൂടെ വന്നു. അങ്ങനെയൊക്കെ ഇപ്പം ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ചില കാര്യങ്ങളൊക്കെ മാറ്റി ചെയ്യായിരുന്നു എന്നൊക്കെ ഇപ്പോഴും ചിന്തിക്കും. അല്ലാത്ത പക്ഷെ ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. വരുന്നത് വരട്ടെ എന്നുള്ള രീതിയിൽ ജീവിച്ചിട്ടുള്ള ആളാണ് ഞാൻ. വരുന്ന വരട്ടെ എന്ന് പറഞ്ഞാലും സ്റ്റീഫനോട് സംസാരിക്കുമ്പോൾ, സ്റ്റീഫൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ഒക്കെ നമുക്ക് തോന്നും സ്റ്റീഫൻ വളരെയധികം സ്വപ്നം കാണുന്ന, ഒരുപാട് പ്രതീക്ഷകളുള്ള, ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം മ്യൂസിക്കിലെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. അപ്പോൾ ഓരോ സ്റ്റീഫൻ്റെ എക്സ്പെരിമെൻസും ആ പെർഫോമൻസും കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നു ഇതായിരിക്കും സ്റ്റീഫൻ അന്ന് പറഞ്ഞിട്ട് ഇതാണ് എൻ്റെ സ്വപ്നം. അത് കഴിയുമ്പോഴേക്കും അടുത്തത് വരുന്നു. ഇനി അപ്പം ഞാൻ ചോദിക്കുന്ന ആ സ്വപ്നം ഏതാണ്, എത്രത്തോളം അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു? എനിക്കറിയില്ല എത്ര അച്ചീവ് ചെയ്തു എന്നറിയില്ല. പക്ഷെ അങ്ങനെ ചിന്തിക്കും, എന്തെങ്കിലും ഒരു പ്രത്യേകത ചെയ്യണം അല്ലെങ്കിൽ ഒരു വ്യത്യാസമായി ചെയ്യണം എന്ന് ചിന്തിക്കും. അത് വർക്കൗട്ടാക്കും. അത് വർക്കൗട്ടായില്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിന്തിക്കും. ഇനിയിപ്പോൾ അത് വർക്കൗട്ടായാലും പിന്നെ ചിന്തിക്കും. പിന്നെ ഈ പറഞ്ഞ മാതിരി ചിലതൊക്കെ നമ്മൾ നമ്മുടെ ചിന്തകളല്ല ആക്ച്വലി, അത് എന്തോ ഒരു ശക്തി നമുക്ക് തരേണ്ടതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലാത്ത പക്ഷം മനുഷ്യനെ എല്ലാം ലിമിറ്റേഷൻസ് ആണല്ലോ. അടുത്ത നിമിഷം എന്താന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങൾ, പിന്നെ സ്വപ്നം കാണാൻ ഇഷ്ടമാണ്, അപ്പോൾ അങ്ങനെയുള്ള അങ്ങനെയൊക്കെ ചെയ്യണം ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് മുമ്പിൽ എപ്പോഴും ബാരിയേഴ്സാണ് വരുന്നത്, പല പല രീതിയിൽ ബാരിയേഴ്സ് വരും. അപ്പോൾ അതിനെ എങ്ങനെ കട്ട് ഓഫ് ചെയ്യാൻ നോക്കും, അതിനെ മറികടക്കാൻ നോക്കും. ഇതൊക്കെ തന്നെയാണ് ജീവിതം. ചേച്ചിക്ക് അങ്ങനെ ഇരിക്കും. അതെ, എല്ലാവർക്കും. നമ്മളത് അതിജീവിക്കുമ്പോൾ നമുക്ക് വിജയങ്ങളുടെ ഒരു ആഹ്ലാദത്തെക്കാൾ പരാജയങ്ങളുടെ സ്കാറാണല്ലോ വാസ്തവം കൂടുതൽ ചിന്തിപ്പിക്കുകയും മുന്നോട്ട് നയിക്കുകയൊക്കെ ചെയ്യുന്നത്. ശരിക്കും ചാലഞ്ച് വരും എന്ന് പറഞ്ഞാൽ, നമുക്ക് ചാലഞ്ച് തരുന്നത് ചിലപ്പോൾ നമ്മളെ ഇഷ്ടമില്ലാത്തവരോ നമ്മളെ വെല്ലുവിളിക്കുന്നവരാണ് ചാലഞ്ച്. ശരിക്കും അവരാണ് നമുക്ക് വേണ്ടത്. ശരിക്കും അതെ, എല്ലാം നന്നായി എന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാനില്ലല്ലോ, ഒന്നുമില്ല, അത് പെട്ടുപോകും. ശരിക്കും നമ്മൾ സ്റ്റാഗ്നന്റ് ആണോ, എവിടെയെങ്കിലും നമ്മൾ നിന്ന് പോകും ആക്ച്വലി. അത്തരത്തിൽ കേട്ട, അത്തരത്തിൽ എപ്പോഴെങ്കിലും കിട്ടിയ ഒരു ഫീഡ്ബാക്ക്, സുഹൃത്തുക്കളായാലും അല്ലെങ്കിൽ പുതിയ വെൽ വിഷേഴ്സ് ആയാലും ഒക്കെ, അത് എങ്ങനെ ഓർമ്മിച്ചെടുക്കുന്നു? അത് പലരും, സുഹൃത്തുക്കൾ മാത്രമൊന്നുമല്ല, എന്നെ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലെ ഓരോരുത്തർ എഴുതും അത് എന്തിനാ അങ്ങനെ ചെയ്യുന്നത്, അല്ലെങ്കിൽ അയ്യേ എന്ന് പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാം അത് ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ. പിന്നെ നമ്മൾ ചിന്തിച്ചു നോക്കും, ശരിയാണെന്നാൽ നമ്മൾ ചിന്തിച്ചത് ശരിയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിൽ തന്നെ മുന്നോട്ട് പോകും. അല്ല ശരിയല്ല, കാരണം ഒരാളെ എൻ്റർടൈനർ എന്ന് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും സമാധാനിപ്പിക്കാനും അല്ലെങ്കിൽ അവർക്കൊരു ബ്രേക്കാണ് ആക്ച്വലി. നമ്മളൊക്കെ വാസ്തവത്തിൽ അങ്ങനെ, സിനിമയാണെങ്കിലും സംഗീതമാണെങ്കിലും ആർട്ട് എന്തുവാണെങ്കിലും ഒരു മനുഷ്യൻ്റെ ഒരവസ്ഥയിൽ കുറച്ച് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഒരു 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 വിഷൻ എന്ന് പറയുന്നത്. അതിലെന്ത് നമ്മൾ ചെയ്താലും, ഒരാളെ നോവിപ്പിക്കാൻ വേണ്ടി നമ്മൾ എന്തിനും ചെയ്താലാണ് അതൊരു തെറ്റായി മാറുന്നത്. അതെ അതെ, അല്ലെങ്കിൽ എന്തോ ഇരിക്കുന്ന ഒരു സാധനത്തിനെ നമ്മൾ അത് നെഗറ്റീവായിട്ട് കാണിക്കുക എന്നുള്ളത് അതൊന്നും നമ്മൾ ചെയ്യാണ്ടിരുന്നാൽ മതി. അതുകൊണ്ടല്ല എത്രയോ ഗംഭീര സിനിമകളൊക്കെ ഹിറ്റാവുന്നത്. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫായിട്ട് കണക്റ്റഡ് ആവും, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആനന്ദം പകരുന്ന ഒരു വലിയൊരു അനുഭൂതിക്ക് കൊണ്ടുപോകുമ്പോഴാണ് ആ സിനിമ ഹിറ്റാവുന്നത്. അതെ, എല്ലാ സിനിമയും ഹിറ്റാവുന്നില്ലല്ലോ. അതെ, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തോ ഒരു എലിമെൻ്റ് അതിലുണ്ട്. അപ്പോൾ ഈ മ്യൂസിക്കിലാണെങ്കിൽ പോലും ചിലപ്പോൾ പരിചയമുള്ള പാട്ട്, ഞാൻ പഠിച്ചത് മുഴുവൻ ക്ലാസിക്കൽ മ്യൂസിക്, വെസ്റ്റേൺ ക്ലാസിക്സ്. ഞാൻ വായിക്കുന്നതേ നിങ്ങൾ കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കാണികൾ കുറവായിരിക്കും. പക്ഷേ അവർക്ക് ഇഷ്ടമുള്ളത് ഞാൻ വായിക്കുമ്പോഴാണ്. അതിൽ ചിലപ്പോൾ ഞാൻ കോംപ്രമൈസ് ചെയ്യേണ്ടവരും, എൻ്റെ പഠനം അല്ലെങ്കിൽ ഞാൻ പഠിച്ചതും എൻ്റെ ഈഗോ കോംപ്രമൈസ് ചെയ്യേണ്ടവരും. അതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇഷ്ടം വരുന്നത്, മറ്റുള്ളവർക്ക് നമ്മളോട് ഇഷ്ടം വരുന്നത്. മ്യൂസിക്കാണ് എൻ്റെ മേഖല എന്ന് എപ്പോഴാണ് തിരിച്ചറിഞ്ഞത്? അതൊരു 16 വയസ്സിലെ. അതുവരയ്ക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല, കാരണം ഡാഡി എൻ്റെ അച്ഛൻ്റെ നിർബന്ധത്തിലാണ് ഞാൻ ഈ മ്യൂസിക് ചെയ്യുന്നത്. ഞാനാണെങ്കിൽ ഒരു ലോകം അടിയനും, അപ്പോൾ പഠിക്കൊന്നുമില്ലായിരുന്നു. സംഗീതവും വലിയ പഠിക്കൊന്നുമില്ല, വൈകുന്നേരം ആകുമ്പോൾ വെറുതെ കുറച്ച് നേരം വായിക്കുന്നല്ലാതെ ഒരു ഐഡിയ ഇല്ല എങ്ങോട്ടാണ് പോകണമെന്നുള്ളത്. പിന്നെ ഒരു എന്നെ ആദ്യ ഗുരുനാഥൻ ലെസ്ലി പീറ്റർ മാഷ് പഠിപ്പിക്കുകയായിരുന്നു. അദ്ദേഹം പിന്നെ അദ്ദേഹത്തിന് ഭയമുള്ളതുകൊണ്ട് അദ്ദേഹം ചീത്ത പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പഠിക്കും. അതെ, അത് കഴിഞ്ഞപ്പോൾ ഞാൻ തൃശ്ശൂർ ചേതന മ്യൂസിക് അക്കാഡമി ഫാദർ തോമസ് ചക്കാൽ മറ്റെന്ന് പറഞ്ഞ അച്ഛൻ്റെ അടുത്ത് പോയപ്പോഴാണ് ഒരു ലോകം ഞാൻ കണ്ടത്. അവിടെ ഒരു സംഗീത ലോകമായിരുന്നു. അപ്പോഴാണ് മനസ്സിലായി ഞാനും ഒന്നുമല്ല എന്നുള്ളതായി, എന്തെങ്കിലും ആവണം എന്നുണ്ടെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യണം എന്ന് മനസ്സിലായത്. നന്നായി വർക്ക് ചെയ്യണം,
അപ്പോഴാണ് ഒരു 16-10 ക്ലാസ് പരീക്ഷ കഴിഞ്ഞിട്ടാണ് ഈ ഒരു തോന്നലൊക്കെ ഉണ്ടായി. പക്ഷെ പ്രതീക്ഷകൾ ഇല്ലായിരുന്നു, കാരണം ആര് കൊണ്ടുപോകും, നമ്മളെങ്ങനെ ഇൻഡസ്ട്രിയിൽ കയറണം. വിദൂരത്തായിരുന്നല്ലോ അന്നൊക്കെ ഇൻഡസ്ട്രി, ഇന്ന് പിന്നെയും കുറച്ചുകൂടി നമുക്കൊക്കെ അപ്രോച്ച്. ഇന്നിപ്പോ ഒരു വൈറൽ വീഡിയോ ആയാൽ ഏറ്റവും ആക്സസ് ആണ്. അപ്പൊ അങ്ങനത്തെ അന്ന് അതൊന്നും ഇല്ല. അന്ന് ചുരുങ്ങിയ ചാനലുകൾ, എപ്പോഴും നല്ല പടങ്ങൾ ഇറങ്ങും. ഇപ്പൊ പടങ്ങൾ എല്ലാ ദിവസവും ഒക്കെ, മിക്ക ദിവസങ്ങളും പടം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അന്ന് അങ്ങനെ ഇല്ലാത്ത സാഹചര്യത്തിലൊക്കെ എന്തായിത്തീരും എന്ന് അറിയുന്നില്ല. അപ്പോൾ ചെറിയ പ്രതീക്ഷകളുണ്ടായിരുന്നുള്ളൂ, ചെറിയ എവിടെയെങ്കിലൊക്കെ ചെറുതായിട്ട് വായിക്കാൻ പോവാം, അമ്പല പരിപാടി അല്ലെങ്കിൽ പള്ളി പരിപാടി അങ്ങനെയൊക്കെ ജീവിച്ചു പോകാമെന്ന് വിചാരിച്ച് മ്യൂസിക്കൊന്നും മാറില്ല എന്ന് ചിന്തിച്ചു. പിന്നെ ബാക്കിയൊക്കെ വന്നത് ദൈവാനുഗ്രഹമാണ്. നേരത്തെ പറഞ്ഞു, ചേതനയിൽ പോയപ്പോഴാണ് ഇത്രയും വലിയൊരു ലോകം ദർശിച്ചത്, മനസ്സിലാക്കിയത്, പഠിക്കാൻ ശ്രമിച്ചതെന്നൊക്കെ. പക്ഷേ അതിലും വലിയൊരു ലോകത്ത് വിവിധ രാജ്യങ്ങൾ, മ്യൂസിക്കിന് ഭാഷയില്ല, ഒരു ബാരിയറും ഇല്ല. ഇങ്ങനെ ഇത്രയും ട്രാവൽ ചെയ്തപ്പോൾ ഇത്തരം മ്യൂസിക്കിനെയൊക്കെ എങ്ങനെയാണ് ഈ ഒരു ടേസ്റ്റിനെ, ഈ ഒരു മ്യൂസിക്കിനെ എങ്ങനെ കാണുന്നു? ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എല്ലാ മനുഷ്യന്മാർക്കുള്ള ഒരു നമ്മളെ അക്സെപ്റ്റ് ചെയ്യണം പല കാര്യങ്ങളും. കാരണം അത് ഓൾറെഡി നടക്കുന്നതാണ്. നമ്മൾ തിരിച്ചറിയുക, നമ്മളതിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതെനിക്ക് ഗുരുനാഥന്മാർ എനിക്ക് പറഞ്ഞുതരും. എന്ത് മ്യൂസിക്കും പൊട്ട മ്യൂസിക്കല്ല, എല്ലാ ഏത് മ്യൂസിക്കും പൊട്ട മ്യൂസിക്കല്ല. നമ്മളിപ്പോൾ അയ്യേ ഇത് എന്ത് പാട്ടാ അല്ലെങ്കിൽ ഇത് എന്ത് പാടാന്ന്, അതിൻ്റെ പുറകിൽ എന്തോരം കഴിവും എന്തോരം ഹാർഡ് വർക്കും ഉണ്ടായിരുന്നു. നമുക്കൊന്നും തള്ളിക്കളയാൻ പറ്റില്ല. അങ്ങനെ വിചാരിച്ച ഈ ലോകത്തുള്ള മ്യൂസിക്കിനൊക്കെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും. പിന്നെ എനിക്കെന്താണെന്ന് വെച്ചാൽ, പാട്ടിനോടുള്ള ഒരു ഭ്രമമുണ്ടല്ലോ, അതാണ് ഇതിനൊക്കെ നമ്മൾ അടിപ്പിക്കുന്നത്. കേൾക്കാത്തൊരു ശബ്ദം, കേൾക്കാത്തൊരു ട്യൂണ് കേൾക്കുമ്പോൾ അത് നമ്മുടെ ഉള്ളിലേക്ക് ഒരു ഇങ്ങനെ കയറി വരും. അപ്പോൾ അതിനോടൊരു ഭ്രമം വേണം ആക്ച്വലി, എന്നാൽ മാത്രമേ ഇതിനൊക്കെ നടക്കുള്ളൂ. ഇപ്പോൾ നല്ല കമ്പോസേഴ്സിനടുത്ത് നോക്കിയാൽ പല രീതിയിൽ അവർ കമ്പോസ് ചെയ്ത് വെച്ചിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ, അവർ എല്ലാ ടൈപ്പ് മ്യൂസിക്കിനോടും അവർക്ക് അതിനോടൊരു അട്രാക്ഷൻ ഉണ്ട്. അതുകൊണ്ടാണ് എന്താ പറയുക, വെർസറ്റൈൽ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹം ചെയ്യുമ്പോൾ അതിനോ ഇതിൻ്റെയൊക്കെ ഒരു ചെറിയൊരു ഒരു കോപ്പി എന്ന് ഞാൻ ഒരിക്കലും പറയില്ല, പക്ഷേ അതിൻ്റെ ഇൻസ്പിറേഷൻ അതിൽ വരുമ്പോഴാണ് ലോകോത്തരമായ സംഗീതങ്ങൾ വരുന്നത്, വേൾഡ് മ്യൂസിക് വരുന്നത്. പിന്നെ ലോകോത്തരമായ സംഗീതം നമ്മൾ, ഞാനിപ്പോൾ ഈ പറയുന്ന ഫ്യൂഷൻ മേഖല എന്ന് പറയുന്നത് ഇന്ത്യൻ മ്യൂസിക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ നിൽക്കുന്നത് ആക്ച്വലി. എന്നാലേ ഒരു വെസ്റ്റേൺ മ്യൂസിക്കോ അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ അല്ലെങ്കിൽ ഒരു സ്പാനിഷ് മ്യൂസിക്കോ വരുമ്പോൾ അതിന് കോമ്പൈൻ ചെയ്യുമ്പോഴാണ് ഫ്യൂഷൻ ആകുന്നത് ആക്ച്വലി. അതുപോലെ തന്നെ വേൾഡ് മ്യൂസിക്. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ സംഗീതത്തിനോടും നമ്മളൊരു അക്സെപ്റ്റൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ സെറ്റാണ്. മലയാളികൾക്ക് ഒരു സീരിയലിൽ ഇങ്ങനെ കൂടുതൽ പ്രേക്ഷകരും വീട്ടമ്മമാരാണ് കൂടുതലും സീരിയൽ ലോകത്ത്, ഇങ്ങനെ സീരിയൽ കണ്ട് അത് തന്നെ എൻ്റർടൈൻമെൻറ്റ്, അത് തന്നെ ആസ്വദിച്ചിരിക്കുമ്പോഴാണ് ഒരു റിയാലിറ്റി ഷോ തുടങ്ങുന്നത്. ആ റിയാലിറ്റി ഷോയിൽ നമ്മൾ നോക്കുമ്പോൾ കീബോർഡ് വായിക്കുന്ന ഒരാൾ, ഓരോ ദിവസവും നമ്മൾ ഓരോ മാജിക്കാണ് കാണുന്നത്. ഇന്നൊരു ജഡ്ജിങ് പാനലിലെത്തി, ആ ഒരു ജേണി എങ്ങനെ കാണുന്നു? നല്ല സ്ട്രഗിളായിരുന്നു. കാരണം അന്ന് നമുക്കും അറിയില്ലായിരുന്നു ഈ റിയാലിറ്റി ഷോ ഒക്കെ എന്താവുമെന്ന് അറിയില്ല. എന്നെ വിളിച്ചിട്ട് കൊടുന്നതാണ്. അപ്പോൾ എനിക്കും അതിനെപ്പറ്റി ഒരു ധാരണയില്ലായിരുന്നു. പക്ഷേ ആൾക്കാർ തിരിച്ചറിഞ്ഞപ്പോഴൊക്കെയാണ് മനസ്സിലായി ഇതിന് നല്ല ഒരു റീച്ച് ഉണ്ടെന്ന് മനസ്സിലായത്. ടി വി എന്ന് പറയുന്ന ഒരു ഭയങ്കര വലിയ ഘടകമാണ് ഏതൊരു വീട്ടുകാരെ സംബന്ധിച്ച്. ഇപ്പോഴാണ് എല്ലാവരും മറ്റുള്ള സോഷ്യൽ മീഡിയയിലേക്കൊക്കെ മാറിയത്, മറ്റേത് അങ്ങനെയല്ല. ടി വിനെ ആശ്രയിച്ച് വൈകുന്നേരം ഒരു 7 മണിയായി കഴിഞ്ഞാൽ വീട്ടമ്മമാരെ കിട്ടൂല. ഒരു 10 മണി വരയ്ക്കും അത് സീരിയലാണെച്ചാലും റിയാലിറ്റി ഷോ ആണ്. അപ്പോൾ അതൊരു തുടക്കമായിരുന്നു. അപ്പോൾ ടി വി ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റേ ഭയങ്കരമാണ് ഈ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്ത് മുഴുവനും. അപ്പോൾ എന്തൊരു പുതുമ വരുന്നൊരു പ്രോഗ്രാമിനും ആൾക്കാർ ഭയങ്കര അക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു ആ സമയത്ത്. ഇന്നും അങ്ങനെ തന്നെയാണ് നല്ല ഷോകളൊക്കെ പോണത്. ഇപ്പോൾ ചേച്ചിയുടെ ഈ ഷോ 600 എപ്പിസോഡ് ഞാനിപ്പോഴാണ് അറിയുന്നത്. അപ്പോൾ അത് ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ടച്ച് എവിടെയെങ്കിലും ടച്ച് ചെയ്യാം. അപ്പോൾ അപ്പോൾ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ചേച്ചിക്ക് അക്സെപ്റ്റൻസ് ഉണ്ട്, അതാണ് കാര്യം. അപ്പോൾ ഇതുപോലെയായിരുന്നു ഈ റിയാലിറ്റി ഷോ വന്ന് അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുന്നില്ല, പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ വന്നു. പിന്നെ മുഴുവൻ കീബോർഡ് വായിക്കുക. പിന്നെ എനിക്കും ഇത്ര നാളും ഞാൻ വായിച്ചു, ഇനി എങ്ങനെയാണ്, ഇനിയും വായിക്കണം. അപ്പോഴാണ് ഓരോരുത്തരൊരു അവസരമായിട്ടൊക്കെ നമുക്ക് തരും. പിന്നെയല്ല, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ ഇതിൽ ജഡ്ജായിട്ട് തന്നെ, ഇപ്പം ഞാൻ ജഡ്ജായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ എൻ്റെ എക്സ്പീരിയൻസാണ്. ഒരു പാട്ടുകാരനൊരു 10 സെക്കൻഡിൽ അവൻ പാടിയാലോ അല്ലെങ്കിൽ അവളോ പാടിക്കഴിഞ്ഞാൽ എനിക്കറിയാം ഇത് എന്തായിത്തീരുന്നുള്ളത്. നമുക്ക് ചിലപ്പോൾ ഒരു വരിയിൽ തന്നെ ചിലപ്പോൾ കിട്ടും. അവൻ ലുക്ക് ഇല്ലാത്തതായിരിക്കാം അല്ലെങ്കിൽ ഒന്നുമില്ലാത്തതാണ്, പക്ഷെ അവൻ പാടിയാൽ അത് അത് ആ എക്സ്പീരിയൻസ് കണ്ടുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെ അവസരങ്ങളൊക്കെ വന്ന്. പിന്നെ ഒരു ദൈവം ഓരോ സ്ഥാനം തരുന്നു, ആ സ്ഥാനം ആത്മാർത്ഥമായിട്ട് നിൽക്കുക,
റെസ്പോൺസിബിളായിട്ട് ജീവിക്കുക, അതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ സ്ഥാനം ദൈവം തരുന്തോറും ആത്മാർത്ഥമായിട്ട് അതിന് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. മുന്നൊക്കെ ഞാൻ പല മ്യൂസിക് ഡയറക്ടറെ കൂടെ നിന്ന് അവരുടെ കൂടെ സ്റ്റേജിൽ വായിക്കുന്നു, അവർ പറയണതൊക്കെ കേൾക്കുന്നു. അപ്പോൾ നമ്മൾ കൊടുക്കുന്നൊരു സിൻസിയോറിറ്റിയാണ് പിന്നെ ഓരോ രീതിയിൽ നമുക്ക് റെസ്പോൺസിബിലിറ്റിയുടെ അളവ് കൂടുന്നത്. പിന്നെ ഇപ്പോൾ ഓരോ അവാർഡ് ഷോയ്ക്ക് വരുമ്പോൾ അത് ഫുൾ മ്യൂസിക് എനിക്ക് തരും. റിസ്കി സാധനമാണ്, ഭയങ്കര ചലഞ്ചാണ് അതിലൊക്കെ. ഇന്ന് അതിൽ ഓരോരുത്തരെ എൻട്രിയും ഒക്കെ നമ്മൾ ചെയ്യും. നമ്മൾ ചെയ്യുമ്പോൾ ഡിഫറെൻ്റ് എൻട്രി ഒക്കെ പറയും. അപ്പോൾ എങ്ങനെ ചെയ്യണം, ഏത് ഇൻസ്ട്രുമെൻ്റ് ആഡ് ചെയ്യണം, എന്ത് ടൈപ്പ് വേണം, അപ്പിയറൻസ് എന്താവണം, ഇതൊക്കെ നമ്മൾ നമ്മുടെ കാലം ആ റെസ്പോൺസിബിലിറ്റിയും ആ ഒരു ചാലഞ്ച് കൊണ്ട് നമ്മൾ ഓരോന്നോരോന്നായി പുതിയതായിട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ജോലി കിട്ടും. റിയാലിറ്റി ഷോയുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ദർ വിൽ ബി എൻ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാവും. നമ്മൾ കാണുന്നുണ്ട് എത്രയോ ടാലൻറ്റഡ് ആയിട്ടുള്ള, നമുക്ക് രണ്ട് വരിയെ ചിലപ്പോൾ പാട്ടുകൾ ഓർമ്മയുണ്ടാവുള്ളൂ, പഠിച്ച പാട്ട് ഓർമ്മയുണ്ടാവും. പാട്ടിൻ്റെ പരിമിതികളും എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത് അപ് ടു ദ സ്കൈ, പക്ഷെ അതിനപ്പുറം ആ കഴിവ്, പക്ഷെ കുഞ്ഞു കുട്ടികൾ മുതൽ ഇങ്ങനെ വന്ന് പാട്ട് പാടുമ്പോൾ അയ്യോ എത്ര നന്നായിട്ടാണ് പാടുന്നതെന്ന് ചിന്തിക്കാറുണ്ട് എല്ലാവരും. പക്ഷേ കുറച്ചു കാലം കഴിയുമ്പോൾ അവരെ കാണാറില്ല, പലതും ഇവിടെ എത്തിയെന്ന് നമുക്ക് സംശയമുണ്ട്. രണ്ടാമത് പല കമ്പോസേഴ്സും പല സിംഗേഴ്സും എൻ്റെ ഷോയിൽ തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ ഇപ്പോൾ പണ്ട് ജാനകിയമ്മയും ചിത്രചേച്ചിയും സുജാ ചേച്ചിയും ഒക്കെ പാടി വെച്ച പാട്ട് മാധുര്യം പഴയ പാട്ടുകളെല്ലാം അവർ ഇമോട്ട് ചെയ്ത് വളരെ നന്നായി പാടും, പക്ഷേ സ്റ്റുഡിയോയിൽ അവരുടെ ആ ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നതിന് പരിമിതികളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അതിലെന്താണ് സ്റ്റീഫൻ അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരു പാട്ടുകാരൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യൻ, ഇപ്പോൾ എന്നെ പോലുള്ളൊരു മ്യൂസീഷ്യൻ അല്ലെങ്കിൽ ഒരു ഞാനൊരു സാധാരണ മ്യൂസീഷ്യനായിട്ട് ഞാൻ എന്നെ കണക്കാക്കുകയാണെങ്കിൽ, ഞാൻ എന്താണ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക്കിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഞാനൊരു കവർ സോങ് ആണോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയാണോ? ഇപ്പോൾ റിയാലിറ്റി ഷോയിൽ അനുസരിച്ചിട്ട് റിയാലിറ്റി ഷോയിൽ രണ്ട് രീതിയിലും പോകുന്നുണ്ട്. അതൊരു മാച്ചിങ് ആണ്, അതൊരു ആവറേജ് എടുത്തിട്ടാണ് ഈ ഫസ്റ്റൊക്കെ എത്തുന്നത് അല്ലെങ്കിൽ ഫിനാലിൽ എത്തുന്നത്. എന്താണെന്ന് വെച്ചാൽ, ഒന്ന് പാടി വെച്ചൊരു പാട്ട്, ഇപ്പോൾ ദാസേട്ടൻ പാടി വെച്ച അല്ലെങ്കിൽ ചിത്ര ചേച്ചി പാടി വെച്ചൊരു പാട്ട് ഡിറ്റോ നമ്മളവിടെ കൊണ്ടുവരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യും. എന്നാൽ പോലും ഒരു എക്സ് ഫാക്ടർ ഉണ്ട്. എക്സ് ഫാക്ടർ എന്താണ്? അതായത് ദാസേട്ടൻ പാടി വെച്ചൊരു പാട്ടിൽ ഇന്ന കുറച്ച് ചേഞ്ചസ് കൂടുന്നു, അല്ലെങ്കിൽ ഒരു വേറെ രീതിയിൽ അത് അപ്രോച്ച് ചെയ്തത്, അത് ആ കുട്ടിയുടെ എക്സ് ഫാക്ടറാണ്. ആ എക്സ് ഫാക്ടർ ആയിരിക്കും ചിലപ്പോൾ ഈ റെക്കോർഡിങ്ങിന് സക്സസ് ആവുന്നത്. ചിലപ്പോൾ ഈ എക്സസ് ഫാക്ടർ കാരണം ഈ കുട്ടി മുന്നേ തന്നെ ഔട്ടായി പോയിട്ടുണ്ടോ? കാരണം ദാസേട്ടൻ പാടി വെച്ച ഫീലല്ല പാടിയത്, പക്ഷേ ഇത് ഇദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയിൽ പാടി. ആക്ച്വലി അവൻ ഒരു പുതിയ കലാകാരൻ്റെ ജനനമാണ് അവിടെ നടക്കുന്നത്. ആക്ച്വലി ചിലപ്പോൾ അത് റിയാലിറ്റി ഷോൻ്റെ ഒരു ഫോർമാറ്റിൽ ചിലപ്പോൾ അവന് ഫസ്റ്റ് കിട്ടാൻ വഴിയില്ല, കാരണം അവൻ അവിടെ അവിടെയൊക്കെ തിരുത്തി അല്ലെങ്കിൽ മാറ്റി ഒക്കെ ചെയ്യും. പക്ഷേ അവന് ചിലപ്പോൾ ഒരു പാട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവനത് ശരിക്കും കയറി മെഴുകും. വളരെ റെയറായിട്ടുള്ള ഇങ്ങനെയുള്ള ഡിറ്റോ പാടുന്ന കവർ സോങ്സ് പാടുന്നവരെ പിന്നെ ഹിറ്റായിട്ടുള്ളൂ. ചിലരൊന്നും ആയിട്ട് ചിലരൊക്കെ ഫസ്റ്റ് പോലും എത്താതെ, ഫൈനൽ ഫൈവിൽ പോലും എത്താതെ, ഫിനാലയിൽ എത്താത്ത പാട്ടൊരു ഗംഭീരമായി അടിച്ചു കയറിയിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരു വെർസറ്റാലിറ്റി അവൻ്റെ ഉള്ളിലുണ്ട്. ആ ഒരു വെർസറ്റാലിറ്റി ഏതൊരു കലാകാരനാണെങ്കിലും പാട്ടുകാരനാണെങ്കിലും കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവനൊരു ഈ ഒരു എക്സ് ഫാക്ടർ ആയിരിക്കാം അവൻ്റെ നിലനിൽപ്പ്. മറ്റേത് എന്താണെന്ന് വെച്ചാൽ, ഒരാൾ പാട്ട് പാടണം, അത് ഏറ്റു പാടുമ്പോഴാണ് അവന് നന്മ ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു സ്ഥാനത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരു കോപ്പീഡ് സിംഗറാണ് ആക്ച്വലി. അപ്പോൾ അത് പക്ഷേ റിയാലിറ്റി ഷോൻ്റെ ഫോർമാറ്റിൽ ഇപ്പോൾ അല്ലിയാമ്പൽ എന്ന് പറഞ്ഞ പാട്ട് അല്ലിയാമ്പൽ മാരി പാടിയാൽ മാത്രമേ കാണികൾക്ക് ഇഷ്ടപ്പെടുള്ളൂ. അതെ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് പാടിക്കഴിഞ്ഞാൽ അത് നോട്ട് ചെയ്യും, അയ്യേ അവനെന്താ അവിടെ തെറ്റിച്ച് ഇവിടെ അവൻ വേറെ എന്തൊക്കെയോ പാടുന്നതെന്നൊക്കെ പറയും. പക്ഷേ പറയാൻ പറ്റില്ല, ചിലപ്പോൾ എനിക്ക് സ്റ്റുഡിയോയിൽ പാടി പുതിയൊരാളൊരു കമ്പോസർ ഒരു പാട്ട് തന്നാൽ ചിലപ്പോൾ അത് ഗംഭീരമായിട്ട് എനിക്ക് പാടാനും പറ്റും. ഇത് രണ്ടും നിലനിർത്തുന്ന ഒരു പാട്ടുകാരനാണ് ഒരു ഫുൾ ഫ്ലഡ്ജ് സിംഗർ എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ, ഈ ദാസേട്ടനാണെങ്കിലും ചിത്ര ചേച്ചിയാണെങ്കിലും പണ്ടത്തെ ആ അവരുടെ മുമ്പത്തെ തലമുറയുടെ പാട്ടുകൾ പഠിച്ച് ചിലപ്പോൾ അവർ പാടിയിട്ടുണ്ടാവും. അവരുടെ ആ റെസ്പോൺസിബിലിറ്റിയും ആ ഒരു പെർഫെക്ഷനും പോരാ തന്നെ, അവരുടേലുള്ള ക്രിയേറ്റിവിറ്റിയും ശബ്ദമാധുരിയാണ് അവരെ ആ ലെവലിലെത്തിച്ചത്. അപ്പോൾ എല്ലാ പാട്ടുകാർക്കും അത് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് ചിലവരൊക്കെ മാറിപ്പോയി. ചിലർ ഗംഭീരമായിട്ടുള്ള ഒരാൾ പാടുമ്പോൾ പാടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചിലർക്കൊക്കെ മാറി നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. നേരത്തെ ഡിഫറെൻറ്റ് എൻട്രീസിനെ കുറിച്ചും ക്രിയേറ്റിവിറ്റിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. അത് ഒരു അതിൻ്റെ ചലഞ്ചസും ഒക്കെ. പക്ഷേ ആസ് എ കമ്പോസർ നാല് സിനിമകൾ ചെയ്തു അല്ലേ,
കേക്യു ചെയ്തു, ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് ചെയ്തു, നീരാളി ചെയ്തു, ഇപ്പോൾ ഇതാ പുതിയൊരു സിനിമയും കൂടെ ചെയ്തിരിക്കുന്നു ചാക്കോച്ചൻ്റെ. എങ്ങനെ ഉണ്ടായിരുന്നു ആസ് എ കമ്പോസർ, എങ്ങനെയാണ് ആ ഒരു എക്സ്പീരിയൻസ്? എനിക്ക് കമ്പോസ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നാട്ടുകാരും കൂടെ വിചാരിക്കണം എനിക്ക് കമ്പോസ് ചെയ്യാൻ അറിയുമെന്ന്. അത് അവരോടത്ര ഇഷ്ടമാണ്. ഞാൻ എനിക്കൊരു സിംഗിൾ നിലാവിൽ നല്ല ഹിറ്റായ പാട്ടാണ്, പക്ഷെ പടം ഭാഗ്യത്തിന് ഗംഭീരമായിട്ട് പൊട്ടിയതുകൊണ്ട് അത് വന്നില്ല. പിന്നെ ചിലവർക്കൊക്കെ പാട്ട് ഇഷ്ടമാണ്. എൻ്റെ ഈ ഇടയ്ക്ക് ഞാൻ ആരെ മധുവാര്യരെ കണ്ടപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, കേക്കു എന്ന് പറഞ്ഞ പാട്ടിൽ ഞാൻ കേട്ടു, ശങ്കമഹാദേവൻ പാട്ടിയതും പിന്നെ ഹരിചരൻ പാടിയതും. അപ്പോൾ പാട്ടിനൊരു രാശിയുണ്ട്. അത് നമ്മൾ എത്ര ഭയങ്കരമായ ആൾ ചെയ്തൊന്നുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ എത്ര പാട്ടിൻ്റെ വ്യക്തികളിലായിരിക്കുന്നില്ല, പാട്ട് എങ്ങനെ ചിലപ്പോൾ റീച്ച് ചെയ്യണ അനുസരിച്ചിട്ടാണ് വരുന്നത്. ഞാൻ ട്രൈ ചെയ്യും, ഇപ്പോഴും ട്രൈ. ഇപ്പം എനിക്ക് ഒരു പടം എനിക്ക് പറയാൻ പറ്റില്ല, അത് ഫൈനൽ അതിൻ്റെ ഒഫീഷ്യലി അനൗൺസ് ചെയ്യാറായിട്ടില്ല. നമ്മൾ അൺഒഫീഷ്യലി സംസാരിച്ചു, ഞാനിങ്ങനെ ചോദ്യം ഇവിടെ വരെ ഇവിടെ നിർത്താൽ മതി, അങ്ങോട്ട് പോണ്ട. അപ്പോൾ അത് കഴിഞ്ഞ് അത് ഇപ്പോഴും ഞാൻ ചാലഞ്ചില്ല, ആ ട്യൂണ് അദ്ദേഹത്തിന് ആപ്റ്റായിട്ടുള്ളത് എനിക്ക് കൊടുക്കണം തല പോയാലും. അപ്പം ഞാനതൊരു ചാലഞ്ചാക്കി എടുത്തു വെച്ചിരിക്കും. അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്റ്റേജ് പിന്നെ എൻ്റെ ഏരിയയാണ്. എനിക്ക് എങ്ങനെ പുതുമ വേണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു 50 ടൈപ്പ് എനിക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഇതെനിക്ക് ചാലഞ്ചാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രയത്നിക്കും. പിന്നെ സമയം ചിലപ്പോൾ സമയം പരിധികൾ ഉണ്ടാവാറുണ്ട്, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന സമയത്തൊക്കെ. എന്നാലും ഞാനൊരു സാധനം കമ്മിറ്റ് ചെയ്താൽ എനിക്ക് എങ്ങനെയും അത് മാക്സിമം നന്നായി ചെയ്യാന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. സ്റ്റേജ് എൻ്റെ ഏരിയയാണെന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ നിത്യത്തോളം അഭ്യാസം. ഇപ്പം നമ്മൾ സ്റ്റീഫനെ കാണുന്നത് സ്റ്റീഫൻ അങ്ങ് മാജിക് ക്രിയേറ്റ് ചെയ്യാണ്, പക്ഷെ ആദ്യത്തെ സ്റ്റേജ്, ആദ്യത്തെ സ്റ്റേജുകൾ, അപ്പോൾ എത്രത്തോളം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു നമുക്ക് തന്നെ നമുക്കറിയാം ലൈവ് പെർഫോമൻസ്, പക്ഷേ അതിൽ ഒന്ന് സ്പൈസപ്പ് ചെയ്യാൻ പാട്ട്, ഡാൻസ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും, പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഒരു വൺ മാൻ ഷോയിലാണ് ഇവിടം വരെ എത്തിച്ചത്. എങ്ങനെയായിരുന്നു ആ ഒരു തുടക്കം? തുടക്കമൊക്കെ വരട്ടെ, ആകെ വരണ്ടാണ് ജീവിച്ചത്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ പേടിയും, പേടിച്ച് ഫുൾ തെറ്റലും, ഇപ്പോഴും തെറ്റാറൊക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ആ പേടി ഇങ്ങോട്ട് കുറഞ്ഞു. അതുകൊണ്ട് ശീലമായതുകൊണ്ടാണ്. പിന്നെ എപ്പോഴും ഞാൻ എപ്പോഴും ചാലഞ്ചിനെ സ്വീകരിക്കുന്ന ഒരാളാണ്. എന്തുണ്ടെങ്കിലും എനിക്കൊരു ചാലഞ്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അതിനെ വെച്ച് ചിന്തിച്ച് ഞാൻ അത് വർക്ക് ചെയ്തെടുക്കും. എന്തെങ്കിലും ഇപ്പോൾ ഒരാളൊരു ഇമാജിനറി സാധനം പറഞ്ഞാൽ പോലും എനിക്കത് റിയാലിറ്റി കൊണ്ടുവരാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് എങ്ങനെ റിയാലിറ്റിയിൽ കൊണ്ടുവരും എന്ന് അത് ഇവിടുത്തെ പരിമിതികൾ വെച്ച്, ചിലപ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ക്രൈസിസ് വരും, അല്ലെങ്കിൽ ആർട്ടിസ്റ്റിൻ്റെ പരിമിതിയുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ആണെങ്കിൽ പോലും നമ്മൾ എങ്ങനെയും ക്രിയേറ്റ് ചെയ്തെടുക്കും. അത് അത് യൂസ്ഡ് ആയതാണ്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ചെയ്ത് ശീലമായതായിരിക്കും. പിന്നെ വൺ മാൻ ഷോപ്പ്, ഒരു ആർട്ടിസ്റ്റും ഇല്ല, ബഡ്ജറ്റ് ആണെന്ന് പറഞ്ഞാലും ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഒരു 5-6 കീബോർഡ് എക്സ്ട്രാ വെച്ച് ഇതൊക്കെ തന്നെയും പരിപാടി. അപ്പം അത് ആ അങ്ങനെയാണ്. ചാലഞ്ച് ഇഷ്ടം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ സേഫായി പോവാണെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എനിക്ക് തോന്നുന്നില്ല ഗ്രോ ചെയ്യില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പലതരം സ്റ്റേജ് എക്സ്പീരിയൻസ് ആണ്, പക്ഷേ ലെജൻഡ്സ് നമുക്ക് ഓഡിയൻസ് ആയിട്ട് വന്നിരിക്കുമ്പോൾ നമ്മൾ വേറൊരു ലെവലിലാണ്. കമൽ ഹാസനും ഇളയരാജ സാറും ഒക്കെ ഇത്രയും ലെജൻഡറി ആയിട്ടുള്ള ആൾക്കാർ ഓഡിയൻസ് ആയിട്ടുള്ള സ്റ്റേജിൽ പെർഫോം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. എങ്ങനെ കാണുന്നു ആ ഒരു? അപ്പൊ ചെറിയ പേടി ഉണ്ടാവും. എന്നുവെച്ചാ എങ്ങനെയാണ് സ്വീകരിക്കുക അതൊക്കെ. പിന്നെ അയ്യോ, അതൊക്കെ പറയാൻ കുറെ പേടിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. AR സ്റ്റേജിന്റെ മുമ്പ് ഓഡിയൻസ് ആയിട്ട് വന്നിരിക്കും, അദ്ദേഹത്തിന്റെ പാട്ട് ഞാൻ അൺപ്ലഗ്ഡ് ചെയ്യുക, എന്താണ് അദ്ദേഹത്തിൻ്റെ ചിന്തയിലുണ്ട്, അവന് എന്താ കാണിക്കുന്നതെന്നൊക്കെയുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നേരിട്ട് അല്ലാതെ എന്താ ചെയ്യുക? കാരണം ഞാനെപ്പോഴും എന്നെ വിളിക്കുന്ന പ്രോഗ്രാമാണെങ്കിലും അവാർഡ് ഷോ ആണെങ്കിലും അവർക്കറിയാം എൻ്റേത് എന്തെങ്കിലും വ്യത്യസ്തമായി കിട്ടാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആ വ്യത്യസ്തത കാണിക്കണം, അല്ലാതെ ഞാൻ ആ ഒരു ക്ലീഷേ സാധനം ചെയ്തിട്ട് ഒരു കാര്യമില്ല. അതെ, ആ ഒരു കോളത്തിനകത്ത് നിന്നുകൊണ്ട് പക്ഷെ പേടിയുണ്ട്. ഇപ്പോൾ അന്നൊക്കെ രാജസാറൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ്. അതിപ്പോഴും അങ്ങനെയാണ്, കാണാൻ പോകുമ്പോഴും ടെൻഷനാണ് അദ്ദേഹത്തിന്. കാരണം അതൊരു അദ്ദേഹത്തിനോടൊരു ഭയഭക്തിയാണെന്ന് തോന്നുന്നത്, അല്ലാതെ തല്ലൊന്നും പേടിയൊന്നുമല്ല, അതെ ഒരു ഭയഭക്തിയാണ് തോന്നുന്നത്. കാര്യം അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്ന നമുക്കത് പറയാൻ പോലും അർഹരല്ല നമ്മളൊന്നും. കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് പോകുമ്പോൾ ഷിഫ്റ്റ് ചെയ്തപ്പോൾ ആദ്യം മനസ്സിലെന്തായിരുന്നു? ആദ്യം മനസ്സിൽ ഞാൻ ഫിനാൻഷ്യലി വലിയ ഒരു ബ്രോക്ക് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ അങ്ങനെയൊന്നും ഇല്ലാതെ എനിക്ക് എൻ്റെ ഇഷ്ടത്തിന് തന്നെ ആരുടെയും സഹായം ഇല്ലാതെ, ഡാഡിയുടെ വീട്ടിൽ നിന്ന് സഹായം ഇല്ലാതെ എനിക്ക് എക്യുപ്മെൻറ്റ്സ് ഒക്കെ വാങ്ങണമെന്ന് ആഗ്രഹിച്ചാലാണ്. കാരണം ഫസ്റ്റ് നല്ലൊരു കീബോർഡ് മേടിച്ചത് കടം മേടിച്ചിട്ടാണ് ആ കീബോർഡ് വാങ്ങിയത്. അപ്പോൾ ഇനിമേൽ അങ്ങനെയുള്ള ഇഷ്യൂ ഒന്നും ഉണ്ടാവരുത്, ആരുടെയും സഹായമില്ലാതെ ജീവിക്കണം, വണ്ടിയുടെ ലോൺ അടയ്ക്കണം, ഫോണിൻ്റെ മൊബൈൽ ഫോണിൻ്റെ ബില്ലടയ്ക്കണം,
ഇതാണ്, ഇതാദ്യം ശരിയാക്കണം എന്നുള്ള രീതിയിലാണ് ആദ്യം പോയത്. പിന്നെ അവസരങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് ഐഡിയാസും കാര്യങ്ങളൊക്കെ ചെയ്ത്. സ്വപ്നം എന്നും അന്നും ഒക്കെ ഒരേ സ്വപ്നങ്ങളാണ്, നല്ല നല്ല കാഴ്ചപ്പാടുള്ള പ്രൊജക്റ്റുകൾ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷേ ആദ്യത്തെ ഉദ്ദേശത്തായിരുന്നു ബില്ലൊക്കെ സ്വന്തമായിട്ട് ആരെയും പൈസ മേടിക്കാതെ ചെയ്യണം എന്നുള്ളതായിരുന്നു ആദ്യത്തെ ആഗ്രഹം. ഇത് ചെന്നൈ പോയി, ചെന്നൈയിൽ നിന്ന് മുംബൈയിലേക്ക് പോയപ്പോൾ മുംബൈയിൽ പോയപ്പോൾ കുറച്ചുകൂടെ വെൽ ഓഫ് ആയിട്ടാണ് പോയത്. അപ്പോൾ എന്തായിരുന്നു ആ ഒരു ചിന്ത? അപ്പോൾ ഈ പറഞ്ഞ മാതിരി പുതിയ ആൾക്കാരെ കണ്ടുപിടിക്കണം, പുതിയ മ്യൂസിക് അറിയണം. ഇപ്പോഴും ഞാൻ ലോകത്ത് എവിടെ പോയാലും ആദ്യം അവിടുത്തെ മ്യൂസിക് എന്താണെന്ന് തപ്പ്, അവിടെ ലോക്കലി നടക്കുന്ന മ്യൂസിക്. ബോംബെയിൽ എന്താ വെച്ചാൽ ബോംബെയിൽ അക്സെപ്റ്റൻസ് കൂടുതലാണ് മ്യൂസിക്കിന്, ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക്കിന് ഭയങ്കര പവർ ഉണ്ട് അവിടെ. പിന്നെ പ്രോഗ്രാംസ് ഇഷ്ടമാതിരി, പിന്നെ ഈ പറയുന്ന ഒരു ലെജൻഡുകളുടെ ഒരു കുടീരമാണ് ബോംബെ. കൊമേഴ്ഷ്യലാണ് കുറച്ച്, പക്ഷേ എനിക്ക് കൊമേഴ്ഷ്യൽ ഓവർ കൊമേഴ്ഷ്യൽ ഇഷ്ടമല്ല. എനിക്കൊരു ഇത്തിരി നീഷായിട്ടുള്ള ഏരിയ ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ജാസ് മ്യൂസിക് ഒക്കെ ബോംബെയിൽ ഗംഭീരമാണ് ആക്ച്വലി. പിന്നെ വെസ്റ്റേൺ ക്ലാസിക്സ് ഉണ്ട്, പിന്നെ അങ്ങനെ പിന്നെ ടുമരി ആണെങ്കിലും ഫോക്ക് ആണെങ്കിലും എല്ലാത്തിനും ഒരു ഒരു ഏരിയ ബോംബെയിലുണ്ട്. അപ്പോൾ അതിന് അതിൻ്റെ അട്രാക്ഷൻ ആയിരുന്നു എനിക്ക് കൂടുതലുണ്ടായിരുന്നത്. ഞാൻ പിന്നെ ആ സമയത്തും നമ്മളിങ്ങനെ ഇങ്ങനെ ബോംബെയിലുള്ള ഇങ്ങനെ സൂപ്പർ താരങ്ങളിലൂടെ ഞാൻ വർക്ക് ചെയ്യും. അപ്പോഴേ ഇടയ്ക്ക് അവരെൻ്റെ അടുത്ത് പറയും നീ ഇങ്ങോട്ട് പോരെ, ഇവിടെ നിൽക്കുകയാണ് നല്ലത് നിനക്ക്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടി എളുപ്പമാണ്. പിന്നെ ഇപ്പോൾ പിന്നെ എല്ലാം കയ്യിലുള്ളതുകൊണ്ട് ഇൻ്റർനെറ്റും എല്ലാം ഉള്ളതുകൊണ്ട് എവിടെ നിന്നാലും കണക്കാണ്. നമ്മളൊരു യൂണി വില്ലേജിലാണ്. ശിവമണി മാജിക് തീർക്കുന്ന ഒരു മനുഷ്യനാണ്. ആ ഒരു സ്റ്റേജ് എക്സ്പീരിയൻസ് എങ്ങനെയാണ്? നിങ്ങളുടെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞാൽ ശിവമണിയുടെ കൂടെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ റിഹേഴ്സലേ ചെയ്യരുത്. അങ്ങനെ ചെയ്താലേ പുള്ളി എന്തെങ്കിലുമൊക്കെ ഗംഭീരമായ ഇൻവോൾവ്മെൻറ്റ് പുള്ളിക്ക് കിട്ടും. റിഹേഴ്സൽ ചെയ്താൽ രണ്ടും ടെൻഷൻ അടിച്ചിട്ട് വായിച്ചത് മുഴുവൻ ശരിയാവുമോ അത് തെറ്റുമോ എന്നുള്ളത് മേടിച്ച് കഴിഞ്ഞാൽ പോകും. പുള്ളിയുടെ കൂടെ റിഹേഴ്സലേ ചെയ്യരുത്. അപ്പോൾ ആ പുള്ളി അദ്ദേഹം അങ്ങനത്തെ ഉള്ള കാലിബറുള്ള മ്യൂസിഷ്യൻസിനെയാണ് സ്റ്റേജിൽ കൊണ്ടുവരുന്നത്. വന്നിട്ട് പിന്നെ അവിടെ വെച്ച് ക്രിയേറ്റ് ചെയ്യണം ആക്ച്വലി. അപ്പോൾ ആക്ച്വലി പഠിച്ചതൊന്നുമല്ല വായിക്കുന്നത്, ഞങ്ങൾ അവിടെ വെച്ച് വരുന്ന സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു. അവിടെ ട്യൂൺ ക്രിയേറ്റ് ആവുന്നു, അവിടെ ഒരു പാറ്റേൺ ക്രിയേറ്റ് ആവുന്നു, അവിടെ ഒരു സ്റ്റൈൽ ക്രിയേറ്റ് ആവുന്നു. ഇതാണ് ശിവമണി. അപ്പോൾ അപ്പോൾ നമ്മൾ ശക്തരല്ലെങ്കിൽ അവിടെ അദ്ദേഹം കുടഞ്ഞിടും. അതിനുള്ള ഒരു കെൽപ്പ് ഇപ്പൊ പറഞ്ഞല്ലേ ശക്തര, അതിന് അതെങ്ങനെയാണ് അത് മാനേജ് ചെയ്തത്? അതെങ്ങനെയാണ്? വേറെ ഒന്നുമില്ല, പ്രാക്ടീസ്, നമ്മളെ പ്രിപ്പറേഷൻ ശക്തമാവുക. ഈ പറയുന്ന ഇങ്ങനെയുള്ള ഭീകരമായ കലാകാരന്മാർ, ഇപ്പോൾ രാജേഷ് വൈദ്യ ആണെങ്കിലും ശിവമണി, ശങ്കർ മാധവൻ കുറച്ചൊക്കെ ഫിക്സ് ചെയ്യും, പക്ഷെ എന്നാൽ പോലും സ്റ്റേജിൽ ഇംപ്രോംപ്റ്റോണ്ട ആളാണ്. പെട്ടെന്നൊരു സാധനം ചേഞ്ച് ചെയ്ത് ഒരു ജുഗൽബന്ദിയിലേക്ക് കയറും. കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മളവിടെ റെഡി ആവണം, അല്ലാതെ വേറെ ഒന്നുമില്ല അവിടെ. അല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. അങ്ങനെ തളർന്നവരെ അവർ പിന്നെ സ്വീകരിക്കൂല ലേറ്റർ. ആദ്യം കുറച്ച് ബന്ധത്തിൻ്റെ പേരിലും ഇഷ്ടത്തിൻ്റെ പേരിലൊക്കെ ചെയ്യും, പക്ഷേ ശക്തന്മാരല്ലെങ്കിൽ പിന്നെ നമ്മൾ ഒഴിവാക്കും. അപ്പോൾ പ്രിപ്പറേഷനാണ് ബേസിക്കലി, മ്യൂസിക് പ്രിപ്പറേഷൻ ആൻഡ് മൈൻഡ് പ്രിപ്പറേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിപ്പോൾ എന്താണെങ്കിലും ഇപ്പോൾ ഇന്ത്യൻ ടീം കളിക്ക് പോവുകയാണെന്നുണ്ടെങ്കിലും എല്ലാം ഇമ്പ്രൂവ് ചെയ്തു, പഠിച്ച സാധനമൊന്നും അല്ല വർക്കാവും. എല്ലായിടത്തും അത് തന്നെ, അവിടെ ചേഞ്ചസ് ആ എല്ലായിടത്തും. ചേച്ചിയുടെ ഇൻഡസ്ട്രി ഇതൊക്കെ അത് തന്നെയാണ്. ഇപ്പോൾ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ട് പഠിച്ചു വന്നല്ലോ. ഒബ്വിയസ്ലി യു ആർ ആൻ അമേസിംഗ് ഇംപ്രോംപ്റ്റ് പേഴ്സൺ. ചേച്ചി ഒരു പാട്ടുകാരിയാണെങ്കിൽ ചിലപ്പോൾ ഒരു ഗംഭീര പാട്ടുകാരിയായിരുന്നു. സിനിമ അഭിനയിക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പൊ പറയാൻ പറ്റില്ല. ഈ നമ്മുടെ ശക്തന്മാർ, നമ്മുടെ ശക്തി ചിലപ്പോൾ പല രീതിയിൽ പല സോണിൽ വരും. അപ്പൊ എനിക്ക് ഈ ഇദ്ദേഹത്തിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതൊക്കെ നമ്മള് സ്ട്രോങ് ആവണം, അത്രേ ഉള്ളൂ. മ്യൂസിക്കലി സ്ട്രോങ് ആവണം, ഒരു കോൺഫിഡൻസ് വേണം, അല്ലെങ്കിൽ നമ്മളെ അടിച്ചുകൂട്ടിയിട്ടവർ. ലെജൻഡ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കാര്യം പറഞ്ഞു, പക്ഷെ നമ്മൾ പയറ്റി തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വല്ലാത്ത ഒരു അടുപ്പം, ബോണ്ടിങ് വരും അവിടെ. അപ്പോൾ യാത്രകളൊക്കെ ഒരുപാട് നമുക്ക് ഹാപ്പിനെസ് തരും. നമുക്ക് ആ യാത്രകളെ കുറിച്ചൊക്കെ ഇഷ്ടമായി. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ എൻ്റെ ഇഷ്ടമുള്ള കലാകാരന്മാരുടെ കൂടെ സ്റ്റേജിൽ പെർഫോം ചെയ്തതിനെക്കാട്ടിലും എൻ്റെ ഓർമ്മകൾ മുഴുവൻ ഈ യാത്രകളും ഫുഡ് കഴിക്കലും വർത്തമാനവും ലേറ്റ് നൈറ്റ് ഇവിടെ പോയിരിക്കുന്നതും ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ. സ്റ്റേജ് നമ്മളെപ്പോഴും ചെയ്യാറുണ്ട്, പക്ഷേ ഇതൊക്കെയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മകളായി നിൽക്കുന്നത്. അത് അതൊക്കെ വയസ്സാവുമ്പോൾ കരി നീട്ടിയിരിക്കുമ്പോൾ ചിന്തിക്കാനുള്ളതൊക്കെ നമ്മൾ ഉണ്ടാക്കുക. അതിനെക്കുറിച്ച് മാത്രം പറയരുത് വയസ്സാവുന്നു. മ്യൂസിക്കിലെ മമ്മൂക്കയാണ് ശരിക്കും. എന്തോരം കഷ്ടപ്പെട്ടത് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതാണ് ആ കഷ്ടപ്പാടിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു കൊടുക്കണം. ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ ആവുന്നത്, അതിന്റെ രഹസ്യം ഒന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ രഹസ്യം പുറത്തു വിടില്ല കേട്ടോ, ഒന്നുമില്ല, അതിലൊന്നും ഒന്നുമില്ല.
നന്നായി മെയിൻറ്റെയിൻ ചെയ്യാതെ വേറെ എന്താ. ചേച്ചി ഇപ്പം എങ്ങനെ ഇരിക്കുന്നത്? ഞാൻ അന്ന് കണ്ടപ്പോൾ അതേപോലെ തന്നെയാണ് ചേച്ചി ഇപ്പം ഇരിക്കുന്നത്. അല്ല, നമ്മൾ അത്യാവശ്യം വർക്ക്ഔട്ട് ചെയ്യും, ഡയറ്റ് ഇല്ലേ, ഇത്രേ ഉള്ളൂ. പിന്നെ നന്നായി നല്ല സന്തോഷമായിട്ട് അതെ, ഈ പറഞ്ഞ മാതിരി എപ്പോഴും ഒരു എക്സ്പ്ലോറേഷനാണ് ലൈഫ്. അതെ, എന്തെങ്കിലുമൊക്കെ തേടുക, അല്ലെങ്കിൽ ഒരേ സംഭവം ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നില്ല നമ്മൾ പെട്ടെന്ന് നമ്മൾ വയസ്സാവും. ഇത് നമ്മളിങ്ങനെ നമ്മൾ ലൈഫിൽ തേടിക്കൊണ്ടിരിക്കുക, എന്താ പുതിയത് വരുന്നത്, ലൈഫിൽ എന്താണ് പുതിയ ചാലഞ്ച്. ചാലഞ്ച് അക്സെപ്റ്റ് ചെയ്താൽ തന്നെ നമ്മൾ ഭയങ്കര ഒരു ശക്തന്മാരാവുമെന്ന് എനിക്ക് തോന്നുന്നത്. എത്രത്തോളം ഫുഡിയാണ്? ഫുഡിയോ? ഞാൻ ഈ തിരുവനന്തപുരത്ത് തെണ്ടിയമാതിരി ഫുഡിന് വേണ്ടി തെണ്ടി. ഞാനും ഒരു രണ്ട് മൂന്ന് പേര് എൻ്റെ സുഹൃത്തുക്കൾ ശരത്തേട്ടൻ ഫുഡിന് വേണ്ടി തെണ്ടാൻ വേണ്ടി ഇറങ്ങുക. ഞങ്ങൾ എവിടെ നല്ല ഭക്ഷണം കൊണ്ട് നേരെ പോവുക, അവിടെ പോയി കഴിക്കുക. ചിലപ്പോൾ നല്ല സ്ഥലമൊന്നും ആയിരിക്കില്ല, പക്ഷേ ഭക്ഷണം കഴിച്ചിട്ട് വരിക, അതാണ് സംഭവം. ഭയങ്കര ഇഷ്ടം അതുകൊണ്ട്. ബോംബെയിലും അങ്ങനെയല്ലേ, നോർത്ത് വെജിറ്റേറിയൻ്റെ ഇത്രയും നമ്പർ ഓഫ് ഡിഷസ്. വെജിറ്റേറിയനെ പറ്റി മിണ്ടരുത്, ഞാൻ പ്യുവർ നോൺ വെജിറ്റേറിയൻ. വെജിറ്റേറിയൻ അല്ല അല്ല അല്ല, പക്ഷേ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ വെജിറ്റേറിയൻ ഓർഡർ ചെയ്താലും നമുക്ക് സങ്കടമില്ല. ഇല്ല ഇല്ല, നേരത്തെ വെജിറ്റേറിയൻ ആയിരുന്നു, പക്ഷേ ഇപ്പം ഐ ആം എ നോൺ വെജിറ്റേറിയൻ. എല്ലാം കഴിക്കണം. പക്ഷെ നമ്മൾ ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടു പോയി എന്ന് വിചാരിക്കുക, ഒന്നും കിട്ടാനില്ലാത്തൊരു സ്ഥലം, അവിടെ പോയി ഒന്ന് കുക്ക് ചെയ്യേണ്ടി വന്ന എന്തായിരിക്കും സ്റ്റീഫൻ എക്സ്പെരിമെന്റ് ചെയ്യുക? അത് അവിടെ എന്താ, അവിടെ ഒന്നുമില്ല, കുറച്ച് സാധനങ്ങൾ മാത്രം അടുക്കളയിൽ. എന്താ സാധാരണ അടുക്കളയിൽ എന്തൊക്കെ ഉണ്ടാവും? അതെല്ലാം ആ മസാലയുണ്ട്, ഗ്രെയിൻസ് ഉണ്ട്, ഫിഷ് ഉണ്ട്, മീറ്റ് ഉണ്ട്, എല്ലാം ഉണ്ട് ഫ്രീസറിൽ. എല്ലാം എന്ത് കുക്ക് ചെയ്യുക ആദ്യം? എന്തായിരിക്കും ഫസ്റ്റ് മാസ്റ്റർ പീസ് എന്താണ്? ഏറ്റവും പെട്ടെന്ന് എന്ത് കിട്ടും ആദ്യം? വിശപ്പുണ്ടെച്ചാൽ എന്തെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ ഐഡിയ. ഞാൻ ഇങ്ങനെ എൻ്റെ വീട്ടിലിടയ്ക്ക് ഞാൻ അടുക്കളയിൽ ഒന്ന് വിലസും. അതിൻ്റെ അപ്പോൾ ആ വിലസിയിട്ട് ഉരുത്തിരിയുന്ന ആ ഒരു പ്രോഡക്റ്റ് എന്താണ്, ആ ഒരു ഫുഡ് എന്താണ്, അത് എടുത്ത് തിന്നാ റെസിപ്പി എന്താണ്, കൈ കിട്ടണ മുഴുവൻ അങ്ങോട്ട് ഇടും, അതാണ് കാര്യം. പിന്നെ എന്തെങ്കിലുമൊക്കെ നോക്കും, ഇടയ്ക്ക് ടേസ്റ്റ് നോക്കും, വായിൽ വെക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ ചിന്തിക്കുകയുള്ളൂ. അത് ഓക്കെ എങ്കിൽ അത് വെച്ച് മുഴുവൻ അടിക്കും. ഞാൻ വീട്ടുകാർക്ക് മുഴുവൻ കൊടുക്കും, അവരൊക്കെ തിന്നും. പിന്നെ ബാഹ്യഫലം എന്താണെന്നറിയില്ല, ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അത്ര ഞാൻ ഒരു അപകടത്തിൽ പോയിട്ടില്ല, എന്നാലും എനിക്ക് ഫുഡിനോട് ഭയങ്കര ഒരു ഭ്രമമുണ്ട് കേട്ടോ. അത് എപ്പോഴും അത് എൻ്റെ വീട്ടുകാരാണെങ്കിലും അങ്ങനെയാണ്, എല്ലാം നല്ല ഫുഡ് കഴിക്കണം. ഫുഡിനോടുള്ള ഭ്രമം എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും നമുക്കൊരു അമ്മരുചിയാണ് ഓർമ്മ വരിക. കാര്യം നമുക്ക് അത്രയും ഫുഡിൻ്റെ ടേസ്റ്റ് നമുക്ക് നാവിൽ എഴുതിയത് അമ്മ തന്നെയാണ്. അമ്മ വയ്ക്കുന്ന അമ്മയുടെ ഭക്ഷണം നല്ലതാണെങ്കിൽ എല്ലാ അമ്മമാരുടെയും നല്ലതായിരിക്കും. എല്ലാവരും ഫുഡിയാണല്ലോ ഒരുവിധം, മെജോറിറ്റി. പക്ഷെ നല്ലൊരു ഫാമിലി പേഴ്സൺ ആണ് എപ്പോഴും. സ്റ്റീഫനോട് സ്വകാര്യ സംഭാഷണം നടത്തിയപ്പോലും ആ ചേച്ചി ഞാൻ എന്നടുത്താണ് പിന്നെ പറഞ്ഞ് വൈഫ് കുഞ്ഞു പറഞ്ഞാൽ പിന്നെ ഓടി ചേട്ടൻ അച്ഛനമ്മ ഒറ്റ പലം പോവും. അത് എനിക്ക് ഫാമിലി വിട്ടിട്ടൊന്നും എനിക്ക് ജീവിതമില്ല. എനിക്ക് ആദ്യമൊക്കെ ഈ കരിയറിലൊക്കെ വരുമ്പോൾ മ്യൂസിക് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, പിന്നെയാണ് മനസ്സിലായത് ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്. ഡാഡിക്കും മമ്മിക്ക് ഇത്രയൊക്കെ വയ്യാണ്ടാവുമ്പോഴാണ് നമുക്ക് വിഷമം വരാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായി ഇങ്ങനെ ഒരു ഇതുണ്ട്. മമ്മി എന്ന് പറഞ്ഞാൽ ഡാഡി മമ്മി എനിക്ക് കാണപ്പെട്ട ദൈവങ്ങളാണ് അന്നും ഇന്നും. പക്ഷേ അവർക്കൊക്കെ വയ്യാണ്ടാവുമ്പോൾ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം, അപ്പോൾ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് പിന്നെയാണ് അറിഞ്ഞു വന്നത്. പിന്നെ വീട്ടിലെ വൈഫാണെങ്കിലും മോനാണെങ്കിലും അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ അതുകൊണ്ട് ഫാമിലി എപ്പോഴും എനിക്ക് വേണം. അതൊരു ശക്തിയാണ് ശരിക്കും പറഞ്ഞ ഒരു എനർജി. നമ്മൾ രണ്ട് കൈയും വിട്ട് പാഷൻ ഉണ്ടെങ്കിൽ രണ്ട് കൈയും വിട്ട് നമ്മൾ അന്വേഷിച്ചിറങ്ങും. നമുക്കതിൻ്റെ ആർജവുമുണ്ട്, അതിൻ്റെ ധൈര്യമുണ്ട്, കോൺഫിഡൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. പക്ഷേ നമ്മളുടെ ഫാമിലിക്ക് അത്രത്തോളം ഉണ്ടായിരിക്കണം എന്നില്ല. ഇങ്ങനെ ഒരു ഈ ഒരു ഫീൽഡിലേക്കാണ് ഇറങ്ങണമെന്ന് അറിഞ്ഞപ്പോൾ എന്തായിരുന്നു വീട്ടുകാരുടെ ഒരു പ്രതികരണം? ഡാഡിക്കും മമ്മിക്കും പേടിയായിരുന്നു, കാരണം എന്താ സംഭവിക്കാന്ന് അറിയില്ല. കാരണം എന്തും സംഭവിക്കുക, ഇൻഡസ്ട്രിയിൽ ഒരു പരിചയമില്ല, എങ്ങനെ നിലനിൽക്കും, എങ്ങനെ ഇൻകം വരും, ഇതൊക്കെ ടെൻഷനായിരുന്നു. അപ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം ഡാഡിയും ഒരു സാധാരണ ഒരു ജീവിതം, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഒരു ചലഞ്ചായിരുന്നു, ഒരു പ്രൊഫഷണൽ കലാകാരൻ ആവാന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചിങ് തന്നെയായിരുന്നു. വീട്ടുകാർ സമ്മതിച്ചാലും നമ്മുടെ ബന്ധുക്കാരും ഒക്കെ. പിന്നെ ഞങ്ങൾ കുറച്ചൊരു സ്പിരിച്വൽ ലൈനിലാണ്, പള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുമ്പോൾ പുറമേയുള്ള ഇങ്ങനെയുള്ള സെക്യുലർ മ്യൂസിക്കിനോടൊന്നും അധികം സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാനൊന്നും ചിന്തിച്ചില്ല, ഞാനതൊന്നും ചെവി കേട്ടില്ല. എന്താണ് എൻ്റെ വിളി എന്താണെന്ന് ആ ഒരു ശക്തിയെ മാത്രം പിന്തുടർന്നു. അപ്പോൾ ഒന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ കാര്യങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ട് ചിട്ടപ്പെടാൻ തുടങ്ങിയപ്പോൾ ഡാഡി മമ്മി ഓക്കെ പറഞ്ഞു. ഓഫ് കോഴ്സ് അവർക്ക് വിജയമായിരിക്കും, പക്ഷേ അതിനിടയിലുള്ള കൺഫ്യൂഷൻസിലാണ് അവർക്ക് ഒരു ഭയം. അതെ, എനിക്ക് ആ രീതിയിൽ ഭയങ്കരമായ ചാലഞ്ച്. എൻ്റെ ഞാൻ നിൽക്കുന്ന പള്ളിയിൽ നിന്ന് പോലും എനിക്ക് ചാലഞ്ച് ഉണ്ടായി. എൻ്റെ ബന്ധുക്കാർ, ചില ബന്ധുക്കാരൊക്കെ ഭയങ്കര വിഷമമായിരുന്നു ഞാനിങ്ങനെയൊക്കെ പോകുന്നത്, സിനിമയിൽ വായിക്കുന്നത്. അപ്പോൾ അതൊന്നും, അപ്പോൾ
അത് ആ ഒരു ചാലഞ്ച് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ മനസ്സിലായി ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല, ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ പിന്നെ വലിയ വേറൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് ആ ഒരു സമയത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാഡിക്കും മമ്മിക്കും വിഷമമുണ്ടായിരുന്നു, പക്ഷെ അവരെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല തോന്നുന്നു. രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചോദിച്ചു. പിന്നെ ഒരു ഡിഗ്രി കഴിഞ്ഞിട്ട് മതിയില്ലേ എൻ്റെ മ്യൂസിക്, അതിനൊന്നും ഞാൻ വെയിറ്റ് ചെയ്തില്ല, ഞാൻ അങ്ങോട്ട് ഇറങ്ങി. കീബോർഡ്, പിയാനോ, ഇതൊക്കെ ഇതെങ്ങനെയാണ് ഈ ഒരു മാറ്റം? എൻ്റെ കീബോർഡ് എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു എൻ്റെ അവയവത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ്. എനിക്ക് എങ്ങനെയാണ് ഇത്രയും സ്പീഡിൽ ആ ഇത് മുഴുവൻ ടെക്നിക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇത് എന്തിനാണ്? അല്ല, എന്നാലും ഞാൻ ആലോചിക്കും വിരലുകൾ എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ എങ്ങനെയാണ് വിരലുകൾ ഒന്ന് ഒരു മിനിറ്റ് ഇവിടെ ഒരു ഒരു കീബോർഡ് ഉണ്ട് നമ്മളൊന്ന് ഇമാജിൻ ചെയ്താൽ. ചേച്ചിയുടെ ക്രിയേറ്റിവിറ്റിയുടെ അളവൊക്കെ കൂടുന്നുണ്ട്. എന്റെ ഒരു ഭ്രാന്തരാകാനാണ് എനിക്ക് ആ കൂടെ ഇത്. ഈ ഒരു അനുഭവം മുന്നൊരാള് ചോദിച്ചത് എന്തറിയോ, എന്റെ കോളേജിൽ എന്നെ റാഗ് ചെയ്തപ്പോ, അപ്പൊ ഞാൻ കീബോർഡ് വായിക്കണം ആരോ പറഞ്ഞോണ്ട് പറഞ്ഞു കീബോർഡ് ഉണ്ട് എന്നുള്ള രീതിയിൽ നീ ബോർഡിൽ നിന്ന് കീബോർഡ് വായിക്കാൻ പറഞ്ഞു, ഏത് ബ്ലാക്ക് ബോർഡിൽ. ഇപ്പൊ രണ്ടാമത്തെ ആറാണ് വായുല് കീബോർഡ്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, അതായത് ഞാൻ ശരിക്കും ഒരു വീഡിയോ കണ്ടാൽ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്, ഇത് ഇറ്റ്സ് കെയിം ഫ്രം മൈ ഹാർട്ട്. ഞാൻ സ്റ്റീഫൻ്റെ വീഡിയോ കാണുകയാണെങ്കിൽ സ്റ്റീഫൻ ഇത്രയും പെട്ടെന്ന് ആ മാജിക് ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വാവ് നമ്മളപ്പോൾ പറയില്ലേ, വളരെ പോസിറ്റീവായിരുന്നു അത്. ഇപ്പം അത് ചെയ്യണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, എന്നാലും അതെങ്ങനെയാണ് ആ പ്രാക്ടീസ് ചെയ്തെടുത്തത്? പ്രാക്ടീസ് നമ്മൾ സംഗീത അഭ്യാസം എന്ന് പറഞ്ഞത് ചെറുതൊന്നുമില്ല, ചെറുതൊന്നും ഇരുന്നേ പറ്റും. നമ്മൾ എന്തോരം ഗംഭീരമായി വായിക്കേണ്ടത് പറഞ്ഞാലും ഒരു പ്രോഗ്രാമിന് മുമ്പ് എനിക്ക് പ്രിപ്പയർ, നമുക്കൊക്കെ പ്രിപ്പയർ ചെയ്യണം. അല്ലാതെ ആ വാമപ്പ് ഇല്ലാതെ നമുക്ക് ഈ കസർത്തൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പോൾ പ്രാക്ടീസാണ് മെയിനായിട്ട്. പിന്നെ അന്നൊക്കെ ഒരേ കാര്യം തന്നെ ഞാനൊരു 600-700 തവണയൊക്കെ വായിക്കും. ഇപ്പോഴും ഒരു കുട്ടി പഠിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താലേ നമുക്കങ്ങനെ, അല്ലെങ്കിൽ വല്ല പ്രോഡിജിയൊക്കെ ആവണം ഭയങ്കര, ഒരു പ്രാവശ്യം വായിച്ചാൽ തന്നെ കംപ്ലീറ്റ്. നമ്മളങ്ങനെയൊന്നും ആയിരുന്നില്ല, നമ്മളൊക്കെ കഷ്ടപ്പെട്ട് ഇരുന്ന് ചീത്ത കേട്ട്, തെറ്റിയാൽ ചീത്ത, എണീച്ചാൽ ചീത്ത, അപ്പോണ്ട് ഇൻസ്ട്രുമെൻ്റിൻ്റെ അടുത്ത് തന്നെ ഇരുന്ന് അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് ആ അന്ന് ചെയ്തതിൻ്റെ ഒരു ഗുണങ്ങളാണ് ഇന്ന് കിട്ടുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അറിയാം എങ്ങനെ വന്നു എന്ന്, അതുകൊണ്ട് അത് തന്നെ മാക്സിമം മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ മാതിരി ഒരു ഭയങ്കര സംഭവമൊക്കെ ആയി ആ ഇനി എന്തെങ്കിലും ആവട്ടെ അങ്ങനെ വിട്ടുകളഞ്ഞാൽ പോയി വേറൊരുത്തൻ കയറിപ്പോവും, കയറിപ്പോണം മറ്റുള്ളവർ കയറിപ്പോണം, പക്ഷെ നമ്മുടെ ശക്തി നമ്മൾ അല്ല. കോമ്പിറ്റീഷൻ ഷുഡ് ബി നെക്ക് ടു നെക്ക്. യെസ്, കാര്യമെങ്കിലല്ലേ കുറച്ചുകൂടെ എന്താ പറയണ്ടത്, നമ്മൾ മുന്നേ കണ്ടുകൊണ്ട് മറ്റുള്ളവർ വരുന്നാലും നമ്മുടെ ശക്തി കുറയരുത് എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതിപ്പോൾ ഏതാണെങ്കിലും ഞാൻ കണ്ടിട്ടുള്ള ഏത് മ്യൂസിഷ്യൻ ആണെങ്കിലും, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ശിവമണി ആണെങ്കിൽ പോലും കാറിലിരുന്നിട്ട് പുള്ളി ഒരു സീറ്റിൻ്റെ ഇതിൽ വരുന്ന അതേ ഒരു സാധനം ഫിക്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യും. അത് മ്യൂസിക്കിന് അങ്ങനെ ഒരു സാധനമുണ്ട്. നമ്മുടെയൊക്കെ പരിമിതികളുണ്ട്. നമുക്ക് ഇതിപ്പോൾ കുറച്ച് നാൾ ഞാൻ വായിച്ചില്ലെങ്കിൽ ഇത് ശോഷിച്ചു പോവും, ഇത് മുരടിച്ചു പോവും, പിന്നെ പിന്നെയും വാമപ്പ് ചെയ്യണം. നമുക്കൊരിക്കലും മറക്കാൻ പറ്റാത്ത അല്ലേ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായ ആൾക്കാരുണ്ട് നമ്മുടെ ഈ കരിയറിലെല്ലാം. അങ്ങനെ ഒരാളാണ് ബാലു. നമുക്കും എനിക്കും ബാലു വളരെ പ്രിയപ്പെട്ട ഒരു അനിയനാണ്. വർഷങ്ങൾ കഴിഞ്ഞ് ബാലുവിനെ മറക്കാൻ പറ്റില്ല. ആ ബാലുവിൻ്റെ കൂടെയുള്ള ആ ഒരു ജാമിങ് സെഷൻ ബാലുവിനെ എങ്ങനെ ഓർക്കും? ബാലുവിനെ ഞാൻ പോയിട്ട് കേരളത്തിലുള്ള ഈ ഒരു തലമുറയിലുള്ള ഒരു വ്യക്തിയും ബാലുവിനെ മറക്കില്ല. കാരണം അവൻ ഉണ്ടാക്കിയ ഇമ്പാക്റ്റ്, മ്യൂസിക്കലുള്ള ഇമ്പാക്റ്റും പിന്നെ അവൻ്റെ മരണത്തിനിടയാക്കിയ കുറേ വിഷയങ്ങൾ, ആ ദിവസങ്ങളും പിന്നെ ഒരു അകാല മരണം. അപ്പോൾ അതൊന്നും ഒരു വ്യക്തിക്ക്, ഞാൻ പോയിട്ട് അവനെ തിരിച്ചറിഞ്ഞ ഒരു കലാകാരനായി തിരിച്ചറിഞ്ഞ ഏത് വ്യക്തിക്കും മറക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു വിഷയത്തിലാണ് ബാലു പോയതും. കാരണം ഒരിക്കലും ആ ഒരു പ്രായത്തിൽ ഒരു മരണപ്പെടുന്ന ഒരവസ്ഥ, പിന്നെ പോയതും ഭയങ്കര വേദന തന്ന് മകള് പോയി. അപ്പോൾ ആ ഒരു പെയിൻ തന്നിട്ട് എല്ലാവർക്കും ആ ഒരു സിറ്റുവേഷൻ ആക്കിയിട്ടാണ് അവൻ പോയത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കും ചിന്തിക്കാൻ ഒരു ദിവസം പോലും ഇല്ല അവനെ ചിന്തിക്കാത്തത്. കാരണം മ്യൂസിക് റിലേറ്റഡ് ആയതുകൊണ്ടും പിന്നെ നല്ലൊരു സുഹൃത്തുമാണ്. എപ്പോൾ കണ്ടാലും സന്തോഷമാണ്. തരപ്പകിട്ടിൽ വന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്, ഞാൻ ഇന്നലെ കഴിഞ്ഞ പോലെ ഓർക്കും. ബാലുവിനെ മറക്കാൻ പറ്റില്ല, പറ്റില്ല, ആർക്കും മറക്കാൻ പറ്റില്ല. അതാണ് ഞാൻ ചോദിച്ചത്, കാര്യം ആർക്കും മറക്കാൻ പറ്റില്ല ബാലുവിന്റെ മ്യൂസിക്. ഒരു ദിവസമെങ്കിലും എൻജോയ് ചെയ്ത് അപ്പൊ കൂടെ വർക്ക് ചെയ്ത കൂടെയുള്ള സഹപ്രവർത്തകന് എനിക്ക് കുറേ നല്ല അനുഭവങ്ങളുണ്ട്. ഞങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി സ്റ്റേജ് അനുഭവത്തിനെക്കാട്ടിലും ഓഫ് സ്റ്റേജ് അനുഭവമാണ്. യാത്രകളും ഞങ്ങളുടെ സംസാരങ്ങളും തമാശയും അങ്ങനെ കുറേ നല്ല, അവന് അത്യാവശ്യം ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഞങ്ങളെ കുറേ കാര്യങ്ങളൊക്കെ കോമൺ ആണ്. കാരണം എന്താ വെച്ചാൽ ഇത്തിരി
ഇത്തിരി അരവട്ട് വേണമല്ലോ, എന്നാലും അതൊക്കെ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കുറേ നല്ല അനുഭവങ്ങൾ, പല യാത്രകളും പല രാജ്യങ്ങളും ഞങ്ങൾ ഒരുമിച്ച് പെർഫോം ചെയ്ത് ഞങ്ങളുടെ ടൂറുകൾ ഒക്കെ, അതിന് തന്നെ വേണമെങ്കിൽ ചേച്ചി ഒരു എപ്പിസോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം, അത്രയുണ്ട് പറയാം. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഒരു ചില വ്യക്തികൾ ജനിക്കുന്നതൊരു ഒരു കാഴ്ചപ്പാടിലൂടെയാണ്. ചിലപ്പോൾ അവർക്ക് ആ കാഴ്ചപ്പാടില്ലെങ്കിൽ അവരുടെ ജീവിതം ആക്ച്വലി ഒരു കാഴ്ചപ്പാടാണ് ആക്ച്വലി. ചിലപ്പോൾ അതായത് അവർക്ക് പോലും അറിയണ്ടാവില്ല, അതായത് ഒരു പുതിയൊരു എറ സൃഷ്ടിക്കുക, അതാണ് ബാലു ചെയ്തത്. ഇന്ന് എത്ര വയലിനിസ്റ്റുകളുണ്ട്, എത്ര വയലിൻ പ്ലേസ് ഉണ്ട്, എല്ലാം അവനെ കണ്ടിറങ്ങിയതാണ്. അപ്പോൾ ആ ചില വ്യക്തി ഞങ്ങൾ അങ്ങനെയാണ്, അവനൊരു ഒരു നിമിത്തത്തോടു കൂടെയാണ് ജീവിക്കുന്നത്, അതുകൊണ്ടാണ് മറക്കാൻ പറ്റാത്തത്. പോരാത്തതിന് പോകുന്ന സമയത്ത് പോലും അവൻ തീരാവേദന തന്നിട്ടാണ് എല്ലാവർക്കും പോയത്. അപ്പോൾ അത് ചില യുഗത്തിൽ അങ്ങനെ സംഭവിക്കും, ചില വ്യക്തികൾ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ യു ശ്രീനിവാസ് എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെയാണ്, 40 ചില്ലറ വയസ്സിലാണ് പോയത്, ചെറിയ പ്രായത്തിൽ പോയത്. അപ്പോൾ എന്താ വെച്ചാൽ അദ്ദേഹം കൊണ്ടുവന്നിരിക്കുന്നൊരു എൻറ്റയർ ഒരു എറ മ്യൂസിക് എറ ആൾ അദ്ദേഹം മാറ്റി. ബാലുവിനും അങ്ങനത്തെ ഒരു കാലിബർ ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മ്യൂസിക്കലിയും ഒരു പേഴ്സണലിയും ഒരു വലിയൊരു നഷ്ടമാണ് ബാലു ശരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള ഒരുമിച്ചുള്ള ലൈഫ് വെച്ച് നോക്കുകയാണെങ്കിൽ കുറേ നല്ല മറക്കാനാവാത്ത അനുഭവങ്ങൾ, അതൊക്കെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു സാധനം ബാലുണ്ട്. പോട്ടെ, അല്ലാണ്ട് എന്താ പറയുക, അവനെ നമുക്ക് നന്നായിട്ട് യാത്ര അയക്കുക എന്നാണ് ഞാനിപ്പോഴും ചിന്തിക്കുന്നത്. നമ്മൾ വേദനിച്ച് അവനിവിടെ ചുറ്റിപ്പറ്റി നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ല. പക്ഷേ വേദന എന്നും വേദനയാണ്. അതുകൊണ്ട് എല്ലാ പ്രോഗ്രാമിനും ഞാൻ അവനെ റിമെമ്പർ ചെയ്യും. ഇന്നലെ ഞാനൊരു നല്ലൊരു പ്രോഗ്രാം ചെയ്തിരുന്നു, ഞാൻ അവന് വേണ്ടി ഒരു പാട്ട് വായിച്ചു. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ എപ്പോഴും അവനെ ഓർക്കാൻ, അടുത്ത തലമുറയെ ഓർക്കണം, അടുത്ത അയിന് തലമുറ ഓർക്കണം, ഈ ഒരു കലാകാരനെ ഓർക്കണം എന്നുണ്ടെങ്കിൽ അവൻ്റെ ആ ലെഗസി നമ്മളൊക്കെ ആരെങ്കിലുമൊക്കെ ഇത്തിരിശ ഇത്തിരിശ കൊണ്ടു നടക്കണം. ഞാൻ കൊണ്ടു നടക്കും, എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. അവനുള്ളൊരു ഇഷ്ടവും ഒരു ഭ്രമവും ആരാധനയും ഒക്കെ അങ്ങനെയാണ്. കീബോർഡ് മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ കൂടെ വായിക്കുമ്പോഴുള്ള ഒരു എക്സ്പീരിയൻസ്, ഒരുപാട് മ്യൂസിക് കമ്പോസേഴ്സിൻ്റെ കൂടെ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് കാണുന്നു അതിനെ? അതൊക്കെ എനിക്ക് എൻ്റെ ലൈഫിലെ എക്സ്പീരിയൻസ്. ഞാനൊരു 50+ മ്യൂസിക് ഡയറക്ടർമാരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, കണ്ടമാനം. അത് തെലുങ്കിലാണെങ്കിലും കന്നഡ ആണെങ്കിലും ബംഗാളി മറാഠി മലയാളം പറയണ്ടല്ലോ, തമിഴ് കുറേ, ഹിന്ദിയിൽ കുറേ ലാംഗ്വേജസ്. ഇവർക്കൊക്കെ എന്താ വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ കമ്പോസേഴ്സിനും ഓരോ സ്വഭാവമാണ്, ഓരോ മ്യൂസിക്കാലിറ്റിയാണ്. അപ്പോൾ അത് ഞാനെപ്പോഴും ഒരു സ്റ്റഡിയാണ് അവരുടെ കൂടെ ഇരിക്കുമ്പോൾ, അവരുടെ എന്തെനിക്ക് പഠിക്കാം, അവരുടെ സ്റ്റൈൽ ഓഫ് പ്ലേയിങ് അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് അക്കമ്പരിമെൻ്റ് അല്ലെങ്കിൽ സ്റ്റൈൽ ഓഫ് കമ്പോസിഷൻ, നമുക്കത് ഭയങ്കരമായിട്ട് ഒരു ഗുണപാഠമാണ് ശരിക്കും പറഞ്ഞത്. എപ്പോഴും ഒരു മ്യൂസിക് ഡയറക്ടർ, നല്ലൊരു മ്യൂസിക് ഡയറക്ടറെ കൂടെ വായിക്കുക എന്ന് പറഞ്ഞൊരു ഭാഗ്യമാണ് ആക്ച്വലി. കാരണം അവരുടെ എക്സ്പീരിയൻസൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ അതെ, അവരുടെ ഒരു അഡാപ്റ്റബിലിറ്റി, അവരെല്ലാം സ്വീകരിക്കുന്ന രീതി അല്ലേ. അതെ, പിന്നെ അവരുടെ സ്വഭാവം, ഏതെടുക്കണം ഏതെടുക്കണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ചിലരൊക്കെ ഒരു രക്ഷയും ഉണ്ടാവില്ല, ആ പാട്ടിൽ മാത്രമേ നന്മ ഉണ്ടാവുള്ളൂ, വേറെ സ്വഭാവത്തിനൊന്നും വലിയ നന്മയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പഠിക്കുക, എന്നിട്ട് നമ്മൾ ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിക്കണം പിന്നെ നമ്മൾ കാണിച്ചു കൊടുക്കണം. ആക്ച്വലി ഞാനങ്ങനെ ശരി ഒന്ന് ഒരു എൻ്റെ ഒരു ആ ലൈഫിൽ എനിക്ക് മനസ്സിലായത് എന്താ വെച്ചാൽ, ഞാൻ എന്ത് ഏത് രീതിയിൽ എന്നെ പ്രൊജക്റ്റ് ചെയ്യണം എന്നുള്ളത്, പിന്നെ എൻ്റെ സ്വഭാവത്തിന് എന്ത് വ്യത്യാസപ്പെടുത്തണം എന്നൊക്കെ ഞാൻ പഠിച്ചത് ഇവരുടെ കൂടെയൊക്കെ നടന്നിട്ടാണ്. നല്ല എക്സ്പീരിയൻസാണ് കമ്പോസേഴ്സിൻ്റെ കൂടെ വർക്ക്. പിന്നെ ഈവൻ ആണെങ്കിലും ലെജൻഡറി മ്യൂസിഷ്യൻസിൻ്റെ ആണെങ്കിലും ഓരോരുത്തർക്കും ഓരോ സ്വഭാവമാണ്, ഭയങ്കര നല്ല സ്വഭാവം, പിന്നെ ആവറേജ്. ചിലപ്പോൾ ഒരു രക്ഷ ഉണ്ടാവില്ല, ആ സ്റ്റേജിൽ അവരെ കൊള്ളാം, ഇറങ്ങി കഴിഞ്ഞു, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ എന്നെ എന്തൊക്കെ ആൾക്കാർ പറയണ്ടാവും ഞാൻ ആലോചിക്കുകയാണേ. സ്റ്റീഫൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കും, അപ്പോഴാണ് മോൻ്റെ കളികൾ കാണാറ്, എൻജോയ് ചെയ്യാറ്. അവൻ എത്രത്തോളം മ്യൂസിക് എൻജോയ് ചെയ്യുന്നു, എങ്ങനെയാണ് അവൻ്റെ ഒരു, അവനും എൻ്റെ മാതിരി ഒരു അരവട്ടനാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ പിന്നെ എനിക്കിപ്പോൾ അവനെ ബാങ്ക് ഉദ്യോഗസ്ഥനാക്കി മാറ്റാൻ പറ്റില്ലല്ലോ, അപ്പോൾ അവനെങ്ങനെ ട്രെയിൻ ചെയ്യും, പിന്നെ ഇടയ്ക്ക് എൻ്റെ കൂടെ വന്ന് ജാം ചെയ്യും. പിന്നെ ഇത്തിരി മടിയനാണ്, എൻ്റെ മാതിരി തന്നെയാണ്, മടിയ ഒരാളാണ്. ഇനി ഒരു പ്രായമാകുമ്പോൾ അവനെ അറിയാൻ പറ്റുമോ എന്താണ് അവൻ്റെ ഉദ്ദേശം എന്നുള്ളത്. ഈ പറഞ്ഞ ഒരു പ്രായം കഴിയുമ്പോൾ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അതുവരേക്കും അവനെ കൊണ്ടേ നമ്മുടെ കർമ്മങ്ങൾ, നമ്മുടെ ചുമതല നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അത് ചെയ്യും, അത് ചെയ്യണം. അപ്പോൾ ചേച്ചിമാരുള്ള ആൾക്കാരെ കാണുമ്പോൾ അവനെ ഇഷ്ടപ്പെടുമ്പോൾ എനിക്ക് സന്തോഷമാണ്. വളരെ സൺഷൈൻ വീഡിയോസ് ആണ് അത്. നമ്മളിങ്ങനെ
ജസ്റ്റ് ചിലതൊന്നും ഇപ്പം നമുക്കൊന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരുപാട് നേരം വീഡിയോസ് കണ്ട് നിൽക്കുന്ന ഒരു സ്വഭാവം ആർക്കും ഉണ്ടാവില്ല. പക്ഷേ ചിലത് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഒരു സൺഷൈൻ വീഡിയോ ആയിരിക്കും, അത് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നമ്മളും അതിൻ്റെ കൂടെ ഒരു പുഞ്ചിരിച്ച് ആ എൻജോയ് ഇല്ല, അതൊരു അതൊരു രസമാണ്. ആദ്യമായിട്ട് എന്നെ വിളിച്ച ചേച്ചിക്ക് ചേച്ചിക്ക് നന്ദി പറയണ്ട, ചേച്ചി എൻ്റെ ഒരു ചേച്ചിയാണ്. അപ്പൊ അതുകൊണ്ട് പക്ഷെ ചാനലിന് നന്ദി. ഈ ചാനലിനെ പറ്റി ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, ഞാൻ എനിക്കൊന്ന് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട് മുന്നേ. പിന്നെ ഈ പ്രോഗ്രാമും വരാൻ കഴിഞ്ഞതിൽ സന്തോഷം. ഇങ്ങനെയുള്ള പല ഇൻസ്പിറേഷനൽ ആൾക്കാർ ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോഴാണ് ഓരോരുത്തർക്കൊരു ഇതുണ്ടാവുക. നമ്മുടെ പിന്നെ ഓരോ പ്രാന്തമായ സംസാരങ്ങൾ കേട്ട് എന്റെ ഭ്രാന്തമായ ചോദ്യങ്ങളും ചേച്ചിയുടെ പല ക്രിയേറ്റീവ് ചോദ്യങ്ങളാണ്. ഈ പറഞ്ഞ ചേച്ചി ഇംപ്രോംപ്റ്റ് ആണ്, ഓരോ സ്ഥാനത്തു നിന്നും അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോവാ. സൂപ്പർ. അത് നമ്മൾ ശ്രദ്ധിച്ചിരുന്ന നമുക്ക് എല്ലാം കിട്ടും, മനസ്സിലായില്ലേ? കാര്യം അവരെ അറിഞ്ഞാ മതി, അല്ലാതെ ഇതിങ്ങനെ ഇരുന്ന് കാണാപ്പ പഠിച്ച് എഴുതി മാറ്റി കാര്യമില്ലല്ലോ. പറ്റില്ല എന്നെ കൊണ്ടത്. ചിലതൊക്കെ ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ള കളറ്, ഓഫ് അവിടെ തന്നെ പോയി. അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശു, അതൊക്കെ പണ്ട് പറയേണ്ടതാ, അത് പണ്ട് ചോദിച്ചില്ല അവരൊന്നും. Again, had a great time. Thank you, Jeji. Thank you. Thank you, everyone.